नमस्कार स्वामी जी। नमस्कार स्वामी जी। ഈ ശൈവവും ശക്തവുമായ ഒമ്പത് മണ്ഡലങ്ങളെക്കുറിച്ച് പറയുകയും അതിൻ്റെ സമന്വയമാണ് തിരിച്ചറിയുന്ന ഒരാൾ സനാതന എന്നുള്ള രീതിയിൽ പറഞ്ഞു. അതുവഴി തന്നെ കുറച്ചുകൂടി പോയിക്കൂടെ സംശയം? തീർച്ചയായും. ഇത് രണ്ട് തലങ്ങളിലാണ് ഇതിൻ്റെ അന്വേഷണവും. ഒരു മതം അതിൻ്റെ അനുഷ്ഠാനങ്ങളിൽ ആദ്യം അനുഷ്ഠിക്കുക ബാഹ്യമായല്ല. ബാഹ്യമായതിലും ആന്തരികമായതിലും സനാതനമായ ഈശ്വരൻ നിറഞ്ഞിരിക്കുകയാണ്. സൂത്രരൂപത്തിലായിരിക്കുന്നു. അപ്പൊ ഇതിന് മനുഷ്യൻ തന്നെ ഇനി ഒന്ന് സൃഷ്ടിച്ചിട്ട് അതിനകത്ത് അന്വേഷിക്കാൻ പോകുന്നത് ഉചിതമല്ല എന്ന് ഉത്തമന്മാർ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒന്ന് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് എനിക്ക് മനസ്സിലാകാത്ത എന്നിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നതും പരിമിതവുമായ ഒന്നുണ്ടാക്കി അതിന് അപരിമിതത്വം നൽകി അതിനകത്ത് ഞാൻ എന്നെ അന്വേഷിക്കാൻ ശ്രമിക്കുന്നത് ഞാനെന്ന പോലെ വിവിധങ്ങളായ പദാർത്ഥങ്ങൾ കിടക്കുന്നത് എനിക്ക് ഇനിയും പൂർണ്ണമായി മനസ്സിലാകാൻ കഴിയാത്ത ആ പദാർത്ഥങ്ങളെ ചേർത്തു വച്ച് അതിൽ നിലകൊള്ളുന്നതായ എനിക്ക് അജ്ഞേയമായ ശക്തിയെയല്ല എനിക്ക് ജ്ഞേയമായ കാര്യങ്ങളെ അവലംബിച്ച് ചില രാസചേർച്ചകളിൽ ചില ഊർജതന്ത്ര പ്രതിപാദന ചേർച്ചകളിൽ ചില ഗണിതയുക്തികളിൽ അപ്പോൾ ഗണിതയുക്തിയെയും ഊർജതന്ത്ര സംഭാവനകളെയും രസതന്ത്ര സംവേദനങ്ങളെയും ജൈവ പരിണാമങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് ഞാൻ സൃഷ്ടിച്ചു വച്ച ഒരു വസ്തുവിൽ അതിൽ നിന്ന് വേറിട്ടിരിക്കുന്ന എന്നെ അതിനകത്ത് ഞാൻ അന്വേഷിക്കുന്നു. വസ്തുലമായ എന്നെ അതിൽ അന്വേഷിച്ചിട്ടില്ല. എൻ്റെ ബോധമാണ് അതിനെ സൃഷ്ടിച്ചത് എന്ന് ഞാൻ അറിഞ്ഞാൽ ആ ബോധം ഞാൻ അതിനാ തൂതി കയറ്റിയപ്പോഴാണ് അതിന് പൂർണ്ണത വന്നത്. എൻ്റെ ബോധമാണ് ആ സൃഷ്ടി. ആ ബോധം അതിനകത്ത് പരിമിതപ്പെട്ടു നിൽക്കുന്നത് പഠിച്ചാൽ അപരിമിതനായ എന്നെ പഠിക്കാനാവില്ല. ഇതാണ് ഈ പഠനത്തിൻ്റെ രീതി. ഇവിടെയാണ് മതങ്ങൾ പരാജയപ്പെടുന്നത്. ഇവിടെയാണ് മതങ്ങളെ സൃഷ്ടിച്ച ആളുകളെന്ന് മതങ്ങൾ അവകാശപ്പെടുന്നവർ രക്ഷപ്പെടുന്നത്. മനസ്സിലായി? വ്യത്യാസം മനസ്സിലായി സൂചിച്ചു. ഒരു വസ്തുവിനെ സൃഷ്ടിച്ചത് തൻ്റെ ബോധത്തിലാണ്. ബോധത്തെ അതിനകം ഉപയോഗിച്ചതായ ഉപകരണങ്ങൾ കൊണ്ടും ആ വസ്തു സൃഷ്ടിക്കുവാൻ ഉപയോഗിച്ച അസംസ്കൃത പദാർത്ഥങ്ങൾ കൊണ്ടും ബോധത്തെ പരിമിതപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. അത്തരം അനേകം വസ്തുക്കൾ സൃഷ്ടിക്കുവാൻ പര്യാപ്തമായ ഒരേ നിരയിൽ തന്നെ അനേകം വസ്തുക്കൾ ഒരേ രൂപത്തിലുള്ളതും പല രൂപത്തിലുള്ളതും പല ഭാവത്തിലുള്ളതും സൃഷ്ടിക്കുവാൻ പര്യാപ്തമായ എൻ്റെ ബോധത്തെ അതിലൊന്നെടുത്ത് അതിനകത്ത് അന്വേഷിക്കുന്നു എന്നുള്ളതാണ് അതിനൊരു പരിമിതി. എന്നെയും അവയെയും അവയ്ക്കുള്ള ആധാരമായ വസ്തുക്കളെയും സൃഷ്ടിചേതനയിൽ ചേർത്തു വയ്ക്കുമാറ് നിലകൊണ്ട അജ്ഞാതം അദൃഷ്ടം യാദൃച്ഛികം എന്നൊക്കെ വിളിക്കാവുന്ന അൺനോൺ എന്നൊക്കെ വിളിക്കാവുന്ന മറ്റേ
സ്പിനോസ പറഞ്ഞ സബ്സ്റ്റാൻഷ്യ, കാന്തു പറഞ്ഞ അൺമൂഡ് മൂവർ, ശങ്കരൻ പറഞ്ഞ അവസ്ഥാത്രയ സാക്ഷി, കൂടസ്ഥൻ, അതിനെ അവിടെ അന്വേഷിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ എന്നിലേക്ക് അന്വേഷണം പോയാൽ കിട്ടേണ്ടതാണ്. അത് രണ്ടായി നിന്ന് പരിണമിച്ചതാണ് ശാക്തേയമായ എൻ്റെ രക്തവും എൻ്റെ ത്വക്കും എൻ്റെ മാംസവും എൻ്റെ മേധസ്സും എൻ്റെ അസ്ഥിയും അടങ്ങുന്ന അഞ്ച് ഘടകങ്ങൾ, ധാതുക്കൾ. അതിൽ ശൈവങ്ങളായവ സംയോജിക്കുമ്പോഴാണ് എനിക്ക് ഓടാനും ചാടാനും ഒക്കെ പറ്റുന്നത്. മജയും ശുക്രവും ജീവനും പ്രാണനും ജീവനും. ഒൻപതാമത് നവയോനിയായിരിക്കുന്ന എനിക്ക് ശക്തിയെ തരുന്ന പരാശക്തിയും. ഇവ സങ്കേതങ്ങളായി കൂട്ടിയാൽ മതി. ഇതിന് ഈക്വലായിട്ട് എല്ലാ മതങ്ങളിലും പദങ്ങളുണ്ടാവും. ഈ യന്ത്രം, ഈ ശക്തിവിശേഷം പഴയ സുമേറിയൻസിന് ഈജിപ്ഷ്യൻസിന് ഒക്കെ വശമായിട്ടുള്ളതാണ്. അത് കണ്ടെത്തിയ ആചാര്യന്മാർ ഉപയോഗിക്കുന്ന സങ്കേതങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ എടുത്ത് അവർ കണ്ടെത്തിക്കഴിഞ്ഞ് അവരനുഭവിച്ചതിനെ അവർ പഠിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാകുന്നതിനെ എടുത്ത് അവർക്ക് അനുയായി വൃന്ദങ്ങളായി നിലകൊണ്ടുകൊണ്ട് അതിനോടുള്ള മമതയിൽ പോകുന്നതാണ് മതങ്ങളുടെ കാഴ്ച. പലപ്പോഴും അവർ അനുഷ്ഠിച്ചതൊന്നും അനുഷ്ഠിക്കുവാൻ ഇവയ്ക്ക് താല്പര്യമില്ല. അത് ക്ലേശബഹുലമാണ്. അവർ നേരിടേണ്ടി വരുന്ന ഭൗതികങ്ങളായ എതിർപ്പുകളൊന്നും ഈ അനുയായികൾക്ക് നേരിടേണ്ടി വരില്ല. അവരെ എതിർത്തവരും എതിർത്തവരുടെ പിന്മുറക്കാരും ലോകത്തെതിർപ്പുള്ളവരും അന്ന് എതിർത്തതിൻ്റെ പേരിൽ ദുഃഖിക്കുമ്പോൾ അവരോട് ആദരവ് കാണിച്ച് മാറി നിലകൊള്ളുമ്പോൾ, അതിൽ പെടാതെയും അതിനോട് ആദരവ് കാണിച്ചും മാറി നിൽക്കുമ്പോൾ അവരുടെ മനസ്സ് ചിലപ്പോഴെങ്കിലും ലോലമായിത്തീർന്ന് ഈ സത്യത്തിലെത്തിയെന്ന് വരാം. അങ്ങയെ ഒരാൾ തല്ലി വഴിയിലിട്ട് തല്ലൊക്കെ തന്നു കഴിഞ്ഞ് വല്ലാതെ ഉപദ്രവിച്ച് കഴിഞ്ഞപ്പോഴാണ് അയാൾ അറിഞ്ഞത് ഉദ്ദേശിച്ചത് അങ്ങയെയല്ല, അങ്ങ് ഉപദ്രവകാരിയല്ല, അങ്ങ് അയാൾക്കു കൂടി ഉപകാരം ചെയ്യുന്ന വിധം ഉത്തമനാണ്. ഒരു പ്രാവശ്യം പോലും അങ്ങ് കൈയെടുത്ത് തിരിച്ചു തല്ലുകയോ ഉപദ്രവിക്കുകയോ ചെയ്യാതെ നിലകൊണ്ടപ്പോൾ അവനൊരു മാനസാന്തരത്തിന് വഴിവന്നു. പിന്നീട് അവൻ്റെ കുട്ടികൾ നാട്ടിലൂടെ നടക്കുമ്പോൾ കാണുന്ന ആളുകളൊക്കെ എൻ്റെ അച്ഛനാണ് തല്ലിയത് എന്നറിയുന്ന ഒരു ലോകത്തിന് മുമ്പിലൂടെ നടക്കാൻ വിഷണ്ണനായിത്തീരുമ്പോൾ അതും പരമ്പരയാ മാനസാന്തരം വരും. ശരിയാണ്, ശരിയാണ്. പക്ഷെ തല്ലുകൊണ്ട അങ്ങയെ അവർ തല്ലിയപ്പോൾ സഹായിച്ചില്ല. തല്ലു മുഴുവൻ അങ്ങ് വാങ്ങിച്ചു കഴിഞ്ഞ് അങ്ങ് തല്ലുകൊണ്ട് മരിച്ചാൽ അങ്ങയുടെ രക്തസാക്ഷിത്വം എനിക്കൊരു കച്ചവട വസ്തുവായി. തല്ലുകൊണ്ട് അങ്ങയുടെ വേദന, അങ്ങയുടെ അനുയായിയാണ് എന്ന് പറഞ്ഞ് നാളെ ഞാൻ വന്നു ചേർന്നാൽ അങ്ങയെ തല്ലുമ്പോൾ ഞാനില്ല, അങ്ങ് വേദനിക്കുമ്പോൾ ഞാനില്ല. അങ്ങ് വേദനിച്ചതുപോലെ ലോകത്തൊരു കാര്യത്തിനും വേദനിക്കാൻ ഞാൻ തയ്യാറുമല്ല. എൻ്റെ ഇന്നുള്ള സുഖഭോഗങ്ങളെ നിലനിർത്തുവാൻ അങ്ങയുടെ രക്തസാക്ഷിത്വം എനിക്ക് സഹായകമാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ ഇന്നുള്ള സുഖഭോഗത്തിനേക്കാൾ കൂടിയ സുഖഭോഗം നേടാൻ അങ്ങെന്ന കച്ചവട വസ്തു എനിക്ക് സഹായകമാണെങ്കിൽ അങ്ങ് അനുഭവിച്ച അനുഭവങ്ങളും സന്ദേശങ്ങളും എനിക്ക് പഥ്യമല്ലാതിരിക്കുമ്പോഴും ഭൗതിക സുഖങ്ങൾ എനിക്ക് പഥ്യമായതുകൊണ്ട് അവ നേടാൻ അങ്ങ് ഒന്നാന്തരം ഉപകരണമാണെന്ന് ഞാൻ അറിയുന്നത് കൊണ്ട് എന്നോ ഒരിക്കൽ അങ്ങയെ തല്ലി എന്നുള്ളതിൻ്റെ പേരിൽ അതിന് പണം പിരിക്കാൻ ഇറങ്ങുകയും അതിൻ്റെ പണപ്പിരിവിൽ എൻ്റെ സുഖഭോഗങ്ങൾ കെട്ടിപ്പടുക്കാൻ ഒരുങ്ങുകയും ചെയ്യുക എന്ന ദുർഗ്രഹവും
നിന്ദാപൂർവകവുമായ അനുഭൂതികളൊന്നും നേടാതെ ലോകത്തെ കളിപ്പിക്കുവാൻ പോന്നതാണ് ഏത് മതത്തിൻ്റെ ദർശന സവിശേഷതയെ അനുഭൂതിയിൽ നമുക്ക് തന്ന ആചാര്യന് ശേഷവും പിന്നീട് മുതലെടുപ്പിനായി ഉണ്ടായിട്ടുള്ള എല്ലാ മതങ്ങളും എല്ലാ സംഘങ്ങളും എല്ലാ പ്രത്യയ ശാസ്ത്ര പ്രസ്ഥാനങ്ങളും. അതുകൊണ്ട് അവരുടെ ഇടയിൽ വഴക്കുകളുണ്ടാവും, കൂടുതൽ രക്തസാക്ഷികളുണ്ടാവും, അവർക്ക് ഹിംസകളുണ്ടാവും, അവർക്ക് ഭൗതികം പ്രധാനമാവും, അവർക്ക് രാഷ്ട്രവും രാഷ്ട്ര നിയമങ്ങളും ഭയവും പ്രിയവും മാറി മാറി ഉണ്ടാക്കും. ലോകത്തിലെ ഏതൊരു ചലനവും അവർ കാതോർത്ത് നിൽക്കും, ഒരിക്കലും അവർ അവരിലേക്ക് നോക്കില്ല. ഓരോ ചലനത്തിനും തടയിടാൻ മറ്റുള്ളവർക്ക് അറിവ് നൽകുന്നതിനേക്കാൾ വികാരമുത്തേജിപ്പിക്കുവാൻ അവർ ശ്രമിക്കും. അവരുടെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളെ തകർക്കുന്നു എന്ന് തോന്നുന്ന ഒരുവനെ ഒറ്റയ്ക്ക് തങ്ങൾക്ക് തകർക്കാൻ പറ്റിയില്ലെങ്കിൽ, തങ്ങളുടെ പണം അതിന് മതിയായി വകുന്നില്ലെങ്കിൽ, അവൻ കൊണ്ടുവന്ന ആശയങ്ങളെ വ്യാഖ്യാനിച്ച് മറ്റൊരു സമൂഹത്തിനെതിരാകും എന്ന് പറഞ്ഞ് അവർക്ക് പ്രയോജനമാകുന്നത് പോലും മാധ്യമങ്ങളിലൂടെ തെറ്റിദ്ധരിപ്പിച്ച് അവരെ കൂട്ടുപിടിച്ച് ഇവനെ തകർക്കും. ഇവനെ തകർത്തു കഴിഞ്ഞാൽ തകർത്തത് ഞങ്ങളല്ല അവരാണ് എന്ന് പറഞ്ഞ് ദുർബലനായ ഇവനെ അടിമയാക്കിക്കൊണ്ട് മറ്റവരെ തകർക്കാൻ പിന്നെ നീങ്ങും. തകർക്കലിൻ്റെ ചരിത്രം ഫോം ചെയ്യുന്ന അങ്ങനെയാണ്. അതെ, ഇങ്ങനെ ദുഷ്ടവും നിന്ദ്യവുമായ പദ്ധതികളിലൂടെ മാത്രമാണ് ഇവയെല്ലാം വളർന്നിട്ടുള്ളതും കൊഴുത്തിട്ടുള്ളതും സമ്പാദിച്ചു കൂട്ടിയിട്ടുള്ളതും എല്ലാം. എന്നാൽ സകല ഭാവാതീതന്മാരുടെയും ജീവിതാനുഭവവും സകല മതങ്ങളുടെയും അന്തർധാരയും സകല ദർശനങ്ങളുടെയും വഴിയും വെളിച്ചവും തൻ്റെ അന്തസത്തയിൽ ചിരസ്ഥായിയായി കാണുന്ന സനാതനമായി കാണുന്ന ഈ സത്യവുമായിരിക്കും. ഭാഷ വ്യത്യസ്തമാകാം. തൻ്റെ ജീവനെയും തൻ്റെ സത്യത്തെയും അന്വേഷിച്ചുള്ള യാത്ര തന്നിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ഈ തലകീഴായ വൃക്ഷം അതിൻ്റെ ഉൽപ്പത്തിയിൽ എവിടെയാണ്, അതിൻ്റെ തലമേതാണ്, അത് ബൈന്ദവസ്ഥാനമാണ്. ഒരു ബിന്ദുവിൽ നിന്നായത് വികസിക്കുന്നു പിണ്ഡാണ്ടത്തിലെ ബൈന്ദവസ്ഥാനം. അത് എന്ത് സ്ഥാനമാണ്? നമ്മൾ ആദ്യം പറഞ്ഞ ഒരു ഏക സെൽ ജീവി വന്ന് വീണു എന്ന് പറഞ്ഞത് ആ സെല്ലും അല്ലാന്ന് വിചാരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോക്കി ഒരു ബോധം മാത്രമായ ഒരു ബിന്ദു എന്നൊന്ന് സങ്കല്പിച്ച് മനസ്സിലായി. സങ്കല്പത്തിൽ മാത്രം മനസ്സിലായി. ആ ബൈന്ദവ സ്ഥാനത്തിൽ നിന്ന് ഇത് വികസിച്ചു വരുമ്പോൾ യോഗാവസ്ഥയിൽ ഈ അനുഭൂതി വരുന്ന ഒരു വ്യക്തിയെ ആരെയും സങ്കല്പിച്ചോളൂ. നിങ്ങൾക്ക് പഥ്യമായ ആരെയും സങ്കല്പിക്കാം, പതഞ്ജലിയെയോ ശങ്കരനെയോ വ്യാസനെയോ ഒക്കെ ഭാരതീയരായവരെ സങ്കല്പിക്കാം. ആവിലായിലെ തെരേസയെയോ നിജയിലെ ഗ്രിഗറിയെയോ ശ്രീ യേശുക്രിസ്തുവിനെയോ ഒക്കെ നിങ്ങൾക്ക് സങ്കല്പിക്കാം. ഇതിലാര് സങ്കല്പിച്ചാലും ഇവരൊക്കെ കണ്ടെത്തിയ സാധനവും അനുഭവിച്ച സാധനവും ഏകമാണ്. രണ്ട് സമുദ്രങ്ങൾ ഒന്നിക്കുന്ന പോലെ, സന്ധിക്കുന്നത് പോലെ, രണ്ട് ദ്വീപങ്ങൾ ഒന്നിക്കുന്നത് പോലെ, രണ്ട് വിളക്ക് ഒന്നിച്ചാൽ അജ്വാല ഒന്നിച്ച് കത്തുന്ന പോലെ, ശാക്തവും ശൈവവുമായത് സംയോജിക്കുന്ന ഈ ബിന്ദുവിനെ ആ യോഗികൾ കണ്ടിട്ടുണ്ട്. മൂല ആധാരസ്ഥിതമായ ഒരു സർപ്പം താമരയുടെ കിഴങ്ങിനെ എന്ന പോലെ മൂല കന്തത്ത് ദംശിച്ചിട്ട് കടിച്ചിട്ട് മുകളിലേക്ക് ഉണരുവാൻ പാകത്തിന് തൻ്റെ ഗുദദ്വാരത്തെ അടച്ചു വച്ച്
മനസ്സുകൊണ്ട് അടക്കിയല്ല, കൈകൊണ്ടോ അല്ലെ മറ്റ് കോർക്കുകൊണ്ടോ അല്ല, മനസ്സുകൊണ്ടൊന്ന് അടച്ചു പിടിച്ച് ഏകാഗ്രമാക്കുമ്പോൾ സ്വാധിഷ്ഠാനസ്ഥിതമായ അഗ്നി പതുക്കെ ജ്വലിക്കാൻ തുടങ്ങും. താപമുണ്ടോ? ശ്വാസത്തെ കുംഭകവൃത്തിയിൽ നിർത്തി അപാനനെ മുകളിലേക്കാക്കി ചമയ്ക്കുമ്പോൾ ആ വായു തത്വവും അഗ്നി തത്വവും യോജിക്കുന്നിടത്ത് വെച്ച് അഗ്നി കൂടുതൽ വേഗത്തിൽ ജ്വലിക്കും. ഒരു യോഗി ഈ താപനില അനുഭവിക്കും അനുഷ്ഠാനം ചെയ്താൽ. ഏതെല്ലാം തലത്തിൽ പറഞ്ഞാലും ഏത് തരത്തിൽ ഒരു ഇസ്ലാം നിസ്കരിക്കാനിരുന്നാലും അവന് ഏകാഗ്രത വരുന്നുണ്ടെങ്കിൽ, ഏത് തലത്തിൽ ഒരു സനാതനധർമ്മി എന്ന് അവകാശപ്പെടുന്ന ഹിന്ദു ഈ അനുഷ്ഠാനത്തിന് വിധേയനാകാൻ ആസനം ബന്ധിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, ഏത് ക്രിസ്ത്യാനി മുട്ടേക്കുത്തി നിർത്തി പ്രാർത്ഥിക്കുവാൻ ഒരുങ്ങുന്നുണ്ടെങ്കിൽ അവനിൽ ഈ ജ്വാലമെല്ലാം ജ്വലിക്കാൻ തുടങ്ങും. അത് നിവർന്നിരിക്കുന്ന അവൻ്റെ നട്ടെല്ലാ യോഗാവസ്ഥയെ പ്രാപിച്ചു എങ്കിൽ ആ ഫണി സർപ്പാകൃതിയിലുള്ള കുണ്ഡലിനി ജ്വലിച്ചു തുടങ്ങി മൂലാധാരത്തിൽ നിന്ന് സഹസ്രാരത്തിലേക്കെത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, ആജ്ഞ, വിശുദ്ധി എന്നീ ചക്രങ്ങളെ കടന്നു വരുമ്പോൾ സഹസ്രാര പത്മത്തിലെത്തുമ്പോൾ, ഇതിന് ഷഡ്ചക്രങ്ങളെന്നാണ് പറയുക, ഇതിൻ്റെ ഇടയിലൊരു വിശുദ്ധിക്ക് അപ്പുറം ഒരു ലലനാചക്രവും അതിന് മുകളിൽ ഒരു സഹസ്രാര ചക്രവുമുണ്ട്. അങ്ങനെയാകുമ്പോൾ അഷ്ടചക്രങ്ങളെന്നും പറയും. ഈ ചക്രങ്ങളാണ് ഒരു യോഗിയുടെ മേരു. അവിടെ നട്ടല് പോലെ കാണുന്ന സാധനം ഉണ്ടല്ലോ, അത് ആ മേരു ഈ ആറ് ചക്രങ്ങളോടുകൂടിയ ആ സാധനമാണ്. ഇതിലൂടെയാണ് അത്. കാരണം എങ്ങനെയാണോ ജനനം കഴിഞ്ഞ് തലകീഴായ ഈ വൃക്ഷം താഴേക്ക് പർണങ്ങളായി കമ്പുകളായി വികസിച്ചത്, ഈ അശ്വത്ഥം വികസിച്ചത്, ഈ കമ്പുകളെ മുറിച്ച് കളഞ്ഞ്, വേരുകളെ മുറിച്ച് കളഞ്ഞ്, വേരാണ് ആദ്യം മുറിക്കേണ്ടത്, മനസ്സിലായി? അതിനെ മുറിച്ച് കളഞ്ഞ്, നല്ലപോലെ ദൃഢമായി ഛേദിച്ച് കളഞ്ഞ്, ഓരോ ചക്രങ്ങളും ഭേദിച്ച് രുദ്രഗ്രന്ഥി, വിഷ്ണുഗ്രന്ഥി, ബ്രഹ്മഗ്രന്ഥി ഇവയെ ഭേദിച്ച് ആ ശക്തി സമന്വിതമായി ശിവൻ മോദിക്കുമ്പോൾ ഭൈരവി ഭൈരവന്മാർ ലാസ്യ താണ്ഡവമാടുമ്പോൾ അമൃതത്വം അനുഭവിക്കുന്നു. ബൈന്ദവസ്ഥാനത്തിൽ എന്ന് അറിയുന്നവൻ സത്യത്തെ അറിയുന്നു. ഇതറിയാനാണ് നിത്യ എന്ന ചന്ദ്രവിദ്യ. അവിടെ ചന്ദ്രൻ്റെ സ്ഥാനമാണ്. അവിടെ സാധാരണ ചന്ദ്രകലാവിദ്യകളുണ്ട്, വിശുദ്ധി ചക്രസ്ഥിതമായിരിക്കുന്ന വൃദ്ധിക്ഷയങ്ങളോടുകൂടിയ ചന്ദ്രകലാവിദ്യ. ഹൃദയസ്ഥനായ രവി സൂര്യൻ, സൂര്യമണ്ഡലസ്ഥിതം എന്ന് പറഞ്ഞാൽ ഹൃദയസ്ഥം, അവിടെ നിന്ന് കലകളുണ്ട്, സൂര്യകിരണങ്ങൾ, അതേതാണ്ട് 136 കിരണങ്ങളോ മറ്റോ ആണ്, പിന്നെ എണ്ണമൊക്കെ ഉണ്ട്, മാത്തമറ്റിക്കലാണ്. അതിന് താഴെ അഗ്നിമണ്ഡലമുണ്ട്, അഗ്നിമണ്ഡലം സ്വാധിഷ്ഠാനത്തിലാണ്.
ആ അഗ്നിമണ്ഡലസ്ഥിതമായ ജ്വാലകളുണ്ട്. അഗ്നിജ്വാലകൾ 108 എണ്ണമാണ്. ഈ അഗ്നിമണ്ഡലത്തിൽ ആണ് അഗ്നിപൂജകളും അഗ്നി എന്ന പുരോഹിതനും അഗ്നിമീഡേ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്യുജം ഹോതാരം രത്നധാതമം എന്നതും അഗ്നിയെ അവിടെ നിന്ന് ജ്വലിപ്പിച്ചിട്ട് ഈ കുണ്ടലിനി ശക്തിയെ മുകളിലിട്ട് കൊണ്ടുപോകുന്നതുമൊക്കെയായ അനുഷ്ഠാനങ്ങൾ, ഇതൊന്നും ബാഹ്യമായ ഒരു ഉപകരണം കൊണ്ടും ജ്വലിപ്പിക്കാൻ പറ്റില്ല. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു പദാർത്ഥവും കൂടെ കൊണ്ടുപോണ്ട, ഒരു ഗ്ലാസ് വെള്ളം പോലും വേണ്ട ഇതനുഭവിക്കാൻ. ഏകാഗ്രമായൊരു മനസ്സുമായിരുന്ന് ഗുദദ്വാരമടച്ച് അപാനനെ മുകളിലേക്കാക്കി സങ്കല്പം കൊണ്ട് ആപ്ലാവിതമാകുമ്പോൾ ഇത് മുകളിലെത്തുന്നു എന്ന് തന്നെയാണ് ഇതിൻ്റെ ആചാരം. ഇത് സൂര്യമണ്ഡലത്തിലാകുമ്പോൾ അതിലൂടെ പോയി എന്നുള്ളതാണ് ക്രിസ്തുവും മറ്റും ചെയ്തത്. അതും ഇവിടെ ഒരുപാട് ആളുകൾ ചെയ്തവരുണ്ട്. ആ ആചാര്യന്മാരിൽ നിന്ന് പഠിച്ചതുകൊണ്ടാണോ അതിൻ്റെ സാധ്യതയുള്ള ഒട്ടേറെ പുസ്തകങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. പേളസ്ബക്കിൻ്റെയും അഹമ്മദിയക്കാരുടെയും ഒക്കെ പുസ്തകങ്ങളുണ്ട്. അവയൊന്നും ശരിയായി കൊള്ളണമെന്നില്ല, ശരിയല്ലാതാകണമെന്നില്ല. കാരണം അത് ശരിയാക്കിയിട്ട് നമുക്കൊന്നും നേടാനില്ല. ക്രിസ്തു ഇവിടെ പഠിച്ചാലേ ഇത് പഠിക്കുകയുള്ളൂ എന്ന് സ്ഥാപിച്ചിട്ട് നമുക്ക് പുതുതായൊന്നും കിട്ടാനില്ല. പഴയ കാര്യം എടുത്തു പൊക്കി ക്രിസ്തു പഠിച്ചോ പഠിച്ചില്ലയോ അതിൻ്റെ പേരിൽ ഇനിയൊരു കലഹമോ ഒന്നും നമുക്കുണ്ടാക്കേണ്ട കാര്യമില്ല. പഠിച്ചത് ഇവിടെ നിന്നായാലും വേറൊരിടത്തു നിന്നായാലും അദ്ദേഹം ആ ഹൃദയസ്ഥമായ രവി പ്രഖ്യയോട് ചേർന്നാണ് ഈ ഉപാസന നടത്തിയത്.